Canada. Hi friends. Where are you? I'm going to go to the house. 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 ഈ വഴിയാണ് നമുക്ക് വണ്ടി ഇറക്കി കൊണ്ട് പോകാനുള്ളത് നല്ല കുത്ത് ദേരിയാണ് കണ്ടോ നല്ല കുത്ത് ദേരിയാ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു അളവ് എടുക്കണം എത്ര അങ്ങോട്ട് വരുംതോറും വീതി കുറഞ്ഞു കുറഞ്ഞാ വരുന്നത് ഇവിടെ നല്ല വീതി കുറവാണ് ഇവിടെ എത്ര അളവുണ്ടെന്ന് നോക്കാം ഇവിടെ കറക്റ്റ് 1.20 ഉണ്ട് കേട്ടോ അതായത് ഒരു 1.5 മീറ്റർ കറക്റ്റ് 1.5 മീറ്റർ ഉണ്ട് താഴോട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് നോക്കാം ഇവിടെ എത്രയാണ് നോക്കാം ഇവിടെ സെയിം ആയിട്ട് 1.20 ഉണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് 1 മീറ്ററിനെ നമുക്ക് വണ്ടി റെഡി ആക്കിയാലേ ക്ലിയർ ആയിട്ട് ഇറങ്ങി പോകും ഹായ് നമ്മൾ കറക്റ്റ് 1 മീറ്റർ വീതിയിൽ നമ്മുടെ വണ്ടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഓട്ടോയാണ് നമ്മൾ കറക്റ്റായിട്ട് രൂപപ്പെടുത്തി എടുത്തിട്ടുള്ളത് ഓട്ടോയുടെ ചെയ്സും എൻജിനും ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അത് തന്നെ നമ്മൾ ഒരു വണ്ടിയാക്കി ഇറക്കുകയാണ് ചെയ്തത് എങ്ങനെയാണ് അത് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം അപ്പം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ടിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെയ്തേക്കണമെന്ന് നമുക്ക് നോക്കാം ഇപ്പം ചെയ്സിനോട് വരുന്ന ഭാഗമാണ് ചെയ്സിൽ ഉൾപ്പെട്ട് വരുന്ന ഭാഗമാണ് ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ ഈ ചെയ്സിൽ വരുന്ന ഭാഗത്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ചെയ്സിലിൻ്റെ ഭാഗത്തിൽ കറക്റ്റ് 1 മീറ്റർ കൂടുതൽ രണ്ട് സൈഡിലും വീതിയുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഈ 1 മീറ്റർ കണക്കാക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ കറക്റ്റ് 1 മീറ്റർ അടിച്ച് കോട്ടി എടുക്കുകയാണ് ചെയ്തത് 1 മീറ്റർ കണക്കാക്കി രണ്ട് സൈഡിന്നും മാറ്റിയിട്ട് കറക്റ്റ് അടിച്ച് രണ്ട് സൈഡും കോട്ടി എടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ ചെറുതായിട്ടിരിക്കുന്നത് പിന്നെ വേറൊന്നും മാറ്റിയിട്ടില്ല ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് ടാങ്ക് വെച്ചിട്ടുണ്ട് ടാങ്ക് നമ്മളൊരു കാരിയർ ഉണ്ടാക്കി വെച്ചിട്ട് ഈ ടാങ്ക് അതിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ബാക്കിലൊന്നും വെക്കാനുള്ള സ്പേസ് ഇല്ല ഓസ് കറക്റ്റായിട്ട് ഫ്രണ്ടിൽ ഓസ് താഴെ കൊണ്ടുപോയിട്ട് ഓസിൻ്റെ ഇവിടെ ഒരു ഫിൽറ്ററും വെച്ചിട്ട് ഓസ് കറക്റ്റായിട്ട് താഴെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതായത് ഈ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഈ ടാങ്കിൽ ഒരുപാട് തുരുമ്പുണ്ടായിരുന്നു ആദ്യമേ നമ്മൾ എടുക്കുമ്പോഴേ ഒരുപാട് തുരുമ്പുണ്ടായിരുന്നു ഒതുക്കിയിട്ടിരുന്ന വണ്ടിയായത് കൊണ്ട് ഒരുപാട് തുരുമ്പുണ്ടായിരുന്നു അപ്പം അത് മാറാൻ വേണ്ടി ഒരു ചെറിയൊരു ഫിൽറ്റർ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ സാധാ മട്ട ഓസാണിത് മട്ട ഓസ് എന്ന് വെച്ചാൽ ഈ കൊത്തപ്പണിക്കാരൊക്കെ ഉപയോഗിക്കുന്ന മട്ട ഓസ് എടുത്ത് ഈ ഓസ് നേരെ കൊണ്ടുവന്ന് എൻജിനിൽ കൊണ്ടുപോയിട്ടുണ്ട് എൻജിനിൽ കറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഓസ് പിന്നെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട് മൊത്തം എന്താ ഈ ചെയ്സൊക്കെ ഒരു ബെൻഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒതുക്കിയിട്ടുന്ന വണ്ടിയായതുകൊണ്ട് മൊത്തം പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ചെയ്സ് ബലപ്പിച്ചിട്ടുണ്ട് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ ചെയ്സ് ഇങ്ങനെയാണ് വരണ ചെയ്സ് ഈ ഫ്രണ്ട് ഉൾപ്പെടെ ഒരുമിച്ചാണ് വരണത് അപ്പം ആ ചെയ്സ് വരണത് ഈ ഫ്രണ്ട് ഉൾപ്പെടെ ഒരുമിച്ചാണ് വരണത് അപ്പം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒരു പട്ടയൊക്കെ വെച്ച് നല്ലതുപോലെ വെള്ളിതെടുത്തിട്ടുണ്ട് അതിന് ഈ ഫ്രണ്ട് ഹാൻഡിലിന് സപ്പോർട്ടായിട്ട് രണ്ട് ബാറും വെച്ചിട്ടുണ്ട് രണ്ട് വലിയ കമ്പി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും ഈ ഫ്രണ്ട് ഫുള്ള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്ത് കാരണം വെച്ചാൽ നമ്മൾ ലോഡ് ഇറക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിലാണ് ഒരുപാട് പിടുത്തം പിടിക്കുന്നത് അപ്പോഴത്തേക്കും അത് നമ്മൾ ഫ്രണ്ട് നല്ലപോലെ ക്ലിയർ ചെയ്തെടുക്കണം ഇവിടെ പട്ട വളരെ പട്ടയാണ് കേട്ടോ ആ പട്ട വളച്ച് കറക്റ്റിന് എടുത്തിട്ട് ഇവിടെയും കൊണ്ടുവന്ന് പിടിപ്പിച്ച് ആ ഫ്രണ്ട് നല്ല ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ലോഡ് ഇറക്കിയതിന് ശേഷം ചെയ്തതാണ് കേട്ടോ ലോഡ് ഇറക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലായത് ഈ ഫ്രണ്ട് കിടന്ന് നല്ല അടിയാണ് അത് ആ ചെയ്സും കൂടെ തുരുമ്പിച്ചിരിക്കുന്നുണ്ട് ഇത് കിടന്ന് നല്ല അടിയായതുകൊണ്ട് പിന്നെ ചെയ്ത പണിയായത്
അപ്പോഴത്തേക്ക് ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ നല്ല രീതിയിൽ ബാക്ക് പോലെ തന്നെ ഫുള്ള് ഫ്രണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ബാക്കിലോട്ട് വരാം. പിന്നെ നമുക്കിപ്പോൾ വീതിയുടെ കാര്യം, ഫ്രണ്ട് വീതിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഫ്രണ്ട് നമ്മൾ അങ്ങനെയാണ് കുറച്ചത്. ഇനി അടുത്ത ബാക്ക് വീതി എങ്ങനെയാണ് കുറച്ചതെന്ന് പറഞ്ഞുതരാം. ബാക്ക് വീതി കുറച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്പ്രിങ് ഉണ്ടോ, ഈ സ്പ്രിങ് സാധാരണ ഓട്ടോയിൽ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലോട്ടാണ് ഇരിക്കുന്നത്. അതായത് ഇങ്ങനെ തള്ളി ഇരുന്നിട്ട് ഇതിൻ്റെ മേലെ സ്പ്രിങ്ങും ഇതും ടയറും കാര്യങ്ങളെല്ലാം വരണത്. അപ്പോഴത്തേക്ക് അത് മാറ്റി നമ്മളത് ഇത് ഇവിടെ നിന്നും ഈ സൈഡും കട്ട്, അത് ഈ ഫ്രെയിം അതിന് ശേഷം പിടിപ്പിച്ചതാണ്. ഈ രണ്ട് സൈഡും, ഈ ചേസിൻ്റെ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇതിന് ഇത് നിങ്ങൾ നോക്കുമ്പോൾ കാണാം, ഈ ചേസിൻ്റെ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഈ സ്പ്രിങ്ങിനെ എടുത്ത് അകത്തോട്ട് വെച്ചു. അകത്തോട്ട് വെച്ചപ്പോഴത്തേക്ക് ഒരു അരയടി അകത്തോട്ട് കയറി. വെളിയിലിരിക്കേണ്ട സ്പ്രിങ്ങിനെ എടുത്ത് ഈ ചേസിൻ്റെ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് അകത്തോട്ട് വെച്ചു. അതുപോലെ തന്നെ അപ്പർ സൈഡും ചെയ്തിട്ടുണ്ട്, വീലിരിക്കേണ്ട ഭാഗം. അതുപോലെ തന്നെ അപ്പർ സൈഡും ഈ സ്പ്രിങ് ഉൾപ്പെടെ, സ്പ്രിങ് സോക്കറ്റ് എല്ലാം കൂടെ ഉൾപ്പെടെ ഇവിടെയും ഇവിടെയും കട്ട് ചെയ്തിട്ട് വെളിയിലോട്ട് ഇരിക്കേണ്ട സ്പ്രിങ്ങിനെ എടുത്ത് അകത്തോട്ടാക്കി. അതാണ് ഇവിടെ വീതി കുറയ്ക്കാൻ വേണ്ടി ചെയ്തത്. അപ്പം ഈ വീതി കറക്റ്റ് അവിടെ ഓക്കെ ആയി, ഈക്വലായി. പിന്നെ നീളം കുറച്ചിട്ടുണ്ട്. നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീതി കുറയ്ക്കുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നീളം കുറയ്ക്കണമല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഒരുപാട് ഇതായി പോകും. ഇപ്പം നീളം കുറച്ചേക്കണതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ഈ വെൽഡിങ് ഉണ്ടോ, ഈ വെൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പാർട്സ് ഉണ്ടല്ലോ, ഇത് ഈ ഒരു സാധനം ഇതാ കാണാൻ പറ്റുമോ, ഇതാ ഈ ഒരു പാർട്സ് അല്ലേ, ഇത് ഇവിടെ ഇരുന്നതാ, ഇവിടെ ഇരുന്നതാണ്. അപ്പം നമ്മൾ ഈ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട്, അതായത് ഇവിടുത്തെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഈ ചേസിനെ മാത്രം ഇങ്ങോട്ട് പിടിപ്പിച്ചു. അതായത് ഇവിടുന്ന് ഈ ഒരു ഷാഫ്റ്റിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ചേസിനെ ഇങ്ങോട്ട് പിടിപ്പിച്ചു, ഇങ്ങോട്ട് ഒരുമിച്ച് പിടിച്ചു. അപ്പോഴും വീതി അല്ല നീളം കുറഞ്ഞു. നീളം കുറഞ്ഞിട്ട് ഈ ചേസിനെ തന്നെ, ഈ ചേസിനെ താ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗമാണ് ഇതിൽ, മനസ്സിലായോ? ഈ ചേസിനെ തന്നെ വീതി കുറഞ്ഞപ്പോഴത്തേക്ക് ഈ ഈ റാഡിനും നീളം കുറഞ്ഞു. നീളം കുറഞ്ഞു വെച്ചാൽ അതായത് സ്വാഭാവികമായിട്ട് ഇവിടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയപ്പോഴത്തേക്ക് വീതി കുറഞ്ഞു. വീതി കുറഞ്ഞപ്പോഴത്തേക്ക് ഈ റാഡ് ഇല്ല ഒരു നേരെ വെക്കാൻ പറ്റത്തില്ല, അതായത് ഈ ഷാഫ്റ്റ് നേരെ വെക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിൻ്റെ സെൻറ്റർ വെച്ച് കട്ട് ചെയ്തു. സെൻറ്റർ വെച്ച് കട്ട് ചെയ്തിട്ട് ഈ വീലൊന്ന് ചരിച്ചു, ലോഡ് കയറുന്ന വീലാവുകൊണ്ട് ഒന്ന് ചരിച്ച് വെച്ച്, അതായത് ചരിച്ച് വെച്ചിട്ട് ഇവിടെയും വെള്ളി ചെയ്ത് പിടിപ്പിച്ചു. ആ ഷാഫ്റ്റ് എടുത്ത് ചേസിൻ്റെ താഴെ വെച്ച് ഇവിടെയും വെള്ളി ചെയ്ത് പിടിപ്പിച്ചു. മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പിന്നെ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ അപ്പർ സൈഡും ഈക്വലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഇതാണ് വന്നേക്കുന്ന ചേസ്. ചേസിൽ നമ്മൾ ഓരോ ഇരുമ്പിൻ്റെ പൈപ്പ്, അതായത് സ്ക്വയർ പൈപ്പ് പൊസിഷൻ വരണം, ഈ സീറ്റിംഗ് പൊസിഷൻ വരണ രീതിയിൽ നമ്മളൊരു നാല് ഇത് നിർത്തി, നാല് പൈപ്പ് കറക്റ്റായിട്ട് നിർത്തി. ഒന്ന് ഇത്, രണ്ട് ഇത്, ഇത് അതായത് സ്പ്രിങ്ങിൻ്റെ ഇവിടെ വന്നതനുസരിച്ച് ഇത് നിർത്തിയിട്ട് ഈ നാല് സൈഡിലും പൈപ്പ് നിർത്തി. ഈ നാല് സൈഡിലും പൈപ്പ് നിർത്തിയിട്ട് ഈ സ്ക്വയർ പൈപ്പ് തന്നെ ഒരു ചേസിൻ്റെ രീതിയിൽ നാല് സൈഡും വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ഒരു ചേസ് കണക്ക്, അതായത് സെയിം ചേസിനേക്കാളും പൊക്കി ഒരു ചേസ് കണക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു, അതായത് ഒരു ബോഡി ഉണ്ടാക്കി വെക്കാൻ വേണ്ടി കണക്കിന്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തേക്കണം ഇതിൽ ചെയ്തത്. പിന്നെ എൻജിൻ സൈഡിലെന്ന് പറയുമ്പോഴത്തേക്ക് എൻജിൻ സൈഡിൽ ഒരു പ്രധാന കാര്യം ചെയ്യേണ്ടി വന്നു. കാരണം വെച്ചാൽ ഈ വീതി കുറച്ചപ്പോഴത്തേക്കും കിക്കറ് പിടിപ്പിക്കാൻ പറ്റിയില്ല. കിക്കറ് പിടിപ്പിക്കാന്ന് വെച്ചാൽ കാണിച്ചു തരാം. കിക്കറിൻ്റെ ഷാഫ്റ്റായി കാണുന്നത്, ഈ കാണുന്നത് കിക്കറിൻ്റെ ഷാഫ്റ്റ്. ഈ കിക്കറിൻ്റെ ഷാഫ്റ്റ് ഇതുവഴി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കിക്കർ വരണത് ഇത് ഇവിടെ നിന്ന് വെളിയിലോട്ടാ കിക്കർ വരണത്, ഇവിടെ നിന്ന് വെളിയിലോട്ടാ കിക്കർ വരണതാ കിക്കറിൻ്റെ ഷാഫ്റ്റ് കിടക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കിക്കർ പിടിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു. ബാക്കി അതിൻ്റെ ഷാഫ്റ്റുകളും കാര്യങ്ങളൊന്നും നമുക്ക് പിടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അതൊരു ടാസ്ക്കായിരുന്നു. അപ്പം അത് നമ്മൾ മെയിൻ്റനൻസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ആ ഫ്ലൈ വീലിൽ ഒരു പുള്ളി കണക്ട് ചെയ്തു.
കാണാൻ പറ്റും. ഇതാ ഇതുപോലൊരു പുള്ളി കണക്ട് ചെയ്തിട്ട് ഇതിൽ കയറിട്ട് വലിച്ചാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ വേറെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീതി കുറഞ്ഞ അനുസരിച്ച് ഇവിടെ നമ്മൾ ആക്സിലിൻ്റെ നീളം കുറച്ചിട്ടുണ്ട്. ആക്സിലിൻ്റെ നീളം, ആക്സിൽ കുറച്ചും കൂടെ നീളമുള്ളതായിരുന്നു, ആക്സിലിൻ്റെ നീളം കുറച്ച് അവിടെ വെൽഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് എയർ ഫിൽറ്ററാണ്, എൻജിൻ്റെ തന്നെ സൈഡിൽ ഇതാ ഈ കാണുന്ന എയർ ഫിൽറ്ററാണ്. പിന്നെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊരു ബോഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായത് റോഡ് കയറ്റാൻ കണക്കിന് ഒരു ബോഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ബോഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, ബോഡിയിൽ ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ ലോക്ക് ലോക്ക് എടുക്കുക, ബോഡി തുറക്കുക. ഓക്കെ, അതുണ്ട്. കാണാം എല്ലാവർക്കും. അതായത് ഈ ബോഡിയുടെ, അതായത് ചീസിൻ്റെ കറക്റ്റ് പകുതിയിൽ വെച്ച് ആദ്യത്തെ ചീസ് ഉണ്ടാക്കി എടുത്തിട്ട് അതിലാ ബോഡി പിടിപ്പിച്ചേക്കണം. നമുക്കിവിടുന്ന് സിമ്പിളായിട്ട് പൊക്കി മാറ്റാൻ കഴിയും. How about it?